നമസ്കാരം. കഴിഞ്ഞ ദിവസം ഞാൻ എടപ്പാളിലൊരു മാളിൽ സാധനങ്ങൾ മേടിക്കാനായിട്ട് ചെന്നപ്പോൾ മുൻപ് ഞാൻ പഠിപ്പിച്ചൊരു പയ്യനെ കണ്ടു. അവനും അവൻ്റെ ഫാമിലി കൂടി വന്നിരിക്കണം, അവൻ്റെ ഭാര്യയും മക്കളൊക്കെ ഉണ്ട്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അവനെ പഠിപ്പിച്ചതാണ്. അപ്പോൾ ഞങ്ങൾ കുറേ സമയം ഇരുന്ന് സംസാരിച്ചു, അവൻ പഠിച്ച കോഴ്സുകളെക്കുറിച്ച് അറിഞ്ഞു, അവൻ്റെ ജോലി എന്താണെന്ന് മനസ്സിലാക്കി, അവൻ്റെ വൈഫിൻ്റെ ജോലി എന്താണെന്നൊക്കെ മനസ്സിലാക്കി. ഞങ്ങൾ കുറേ സമയം ഇരുന്ന് വളരെ സന്തോഷത്തോടുകൂടി സംസാരിച്ചാണ് പിരിഞ്ഞത്. ഇതുപോലെ പല കുട്ടികളെയും ഞങ്ങൾ കാണാറുണ്ട്. അവരുടെ ഫാമിലിനൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നു നല്ല പെർഫെക്റ്റ് മാച്ചാണ്, അല്ലെങ്കിൽ അവൻ്റെ സെലക്ഷൻ നന്നായിരുന്നു, അവനെടുത്ത കോഴ്സ് ഗംഭീരമായിരുന്നു, അവൻ്റെ പാർട്ട്ണറുടെ സെലക്ഷൻ അവന് തെറ്റിയില്ല എന്നൊക്കെ ഞങ്ങൾക്ക് തോന്നാറുണ്ട് അധ്യാപകർക്ക്. ചില കുട്ടികളെ കാണുമ്പോൾ നേരെ തിരിച്ചും തോന്നാറുണ്ട്, ഇവൻ എന്തിനാണ് ഈ കോഴ്സ് പഠിച്ചേ, അല്ലെങ്കിൽ ഇവൻ എന്തിനാണ് ഇങ്ങനെയുള്ളൊരു കരിയർ ഓപ്റ്റ് ചെയ്തത്, അതല്ലെങ്കിൽ അവൻ്റെ പാർട്ട്ണർ അവന് കുറച്ചും കൂടി നല്ലൊരു പാർട്ട്ണറെ തിരഞ്ഞെടുക്കാമായിരുന്നു, അതല്ലെങ്കിൽ ഇവള് ഈ പയ്യനെ സെലക്ട് ചെയ്ത് മണ്ടത്തരായിപ്പോയി എന്നൊക്കെ ചിലപ്പോൾ ഞങ്ങൾക്ക് തോന്നാറുണ്ട്. കുട്ടികളോടാണ് ഇനി എനിക്ക് പറയാനുള്ളത്. കുട്ടികൾ പ്രത്യേകിച്ചും പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് നിങ്ങൾ പുതിയ കോഴ്സ് പുതിയ കരിയറൊക്കെ ബിൽഡ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള സമയത്തായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ ഏതാണ്ട് ഇതേ മാനദണ്ഡം തന്നെയാണ് നിങ്ങൾ ഈ പ്രായത്തിൽ തന്നെയാണ് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ലവറെ കണ്ടെത്തുന്നു, നിങ്ങളുടെ പാർട്ട്ണറെ കണ്ടെത്തുന്നു ഒക്കെ ഏതാണ്ട് ഒരു വളരെ വൈകാതെ തന്നെ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ കുട്ടികൾ വളരെ വൈകാതെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യാറുണ്ട്, നിങ്ങളുടെ പാർട്ട്ണറെ പല കുട്ടികളും കണ്ടെത്താറുണ്ട്. പല കുട്ടികളും സ്വന്തം പാർട്ട്ണറെ കണ്ടെത്തുമ്പോൾ ചില മണ്ടത്തരങ്ങളൊക്കെ കാണിക്കുന്നുണ്ടോ എന്ന് ഞങ്ങൾക്ക് ഇങ്ങനെ തോന്നാറുണ്ട്. പല കുട്ടികളും അവരുടെ കരിയർ കണ്ടെത്തുമ്പോൾ അല്ലെങ്കിൽ കരിയർ സെലക്ട് ചെയ്യുമ്പോൾ ചില മണ്ടത്തരങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോ എന്ന് ഞങ്ങൾക്ക് തോന്നാറുണ്ട്. ഇത്തരം സമയങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ കുട്ടികളായ നിങ്ങളാണ് നിങ്ങളുടെ കരിയർ കണ്ടെത്തുന്നതെങ്കിൽ, കുട്ടികളായ നിങ്ങളാണ് നിങ്ങളുടെ പാർട്ട്ണറെ കണ്ടെത്തുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചില കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, ഇത് രണ്ടിനുള്ള മാനദണ്ഡങ്ങൾ ഒന്നാണ്, അതായത് നിങ്ങൾ നിങ്ങളുടെ കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോഴും നിങ്ങളുടെ കരിയർ തിരഞ്ഞെടുക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട അതേ മാനദണ്ഡങ്ങൾ തന്നെയാണ് നിങ്ങൾ നിങ്ങളുടെ ലവറെ കണ്ടെത്തുമ്പോഴും ലൈഫ് പാർട്ട്ണറെ കണ്ടെത്തുമ്പോഴും സ്വീകരിക്കുന്ന മാനദണ്ഡം രണ്ടും ഒന്ന് തന്നെയാണ്. ഈ മാനദണ്ഡങ്ങൾ എന്തൊക്കെയെന്നുള്ളത് ഞാൻ പറയാം. എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോൾ പെട്ടെന്ന് തീരുമാനം എടുക്കരുത്. അതായത് പല കുട്ടികളും എന്ത് ചെയ്യാറുണ്ട്, ഇത്തരം കാര്യങ്ങളിൽ പെട്ടെന്ന് തീരുമാനം എടുക്കും. കോഴ്സാണെങ്കിൽ എൻ്റെ സുഹൃത്ത് ഇന്ന കോഴ്സിന് പോകണം, അതുകൊണ്ട് ഞാൻ ഈ കോഴ്സ് എടുക്കുന്നു. എൻ്റെ സുഹൃത്ത് ഈ കരിയറാണ് ഓപ്റ്റ് ചെയ്യുന്നത്, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഈ കരിയർ ഓപ്റ്റ് ചെയ്യുന്നു. ഇത് മണ്ടത്തരാണ്, പെട്ടെന്ന് തീരുമാനം എടുക്കരുത്. അത് ലവറുടെ കാര്യത്തിലാണെങ്കിൽ ശരി, നിങ്ങളുടെ ഈ പാർട്ട്ണറുടെ കാര്യത്തിലാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യരുത്, ഇവിടെയും നിങ്ങൾ പെട്ടെന്ന് തീരുമാനം എടുക്കരുത്. നല്ലവണ്ണം ആലോചിച്ചതിന് ശേഷമേ തീരുമാനം എടുക്കാവൂ, കൃത്യമായി ചിന്തിച്ച് പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷമേ തീരുമാനം എടുക്കാവൂ. അപ്പോൾ ഒന്നാമത്തെ കാര്യം, പെട്ടെന്ന് തീരുമാനം എടുക്കരുത് രണ്ട് കാര്യത്തിലും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ അഭിരുചിയാണ്. നിങ്ങളുടെ അഭിരുചിക്ക് ഏറ്റവും പ്രാധാന്യമുണ്ട്. നിങ്ങളുടെ ആപ്റ്റിറ്റ്യൂഡിനനുസരിച്ച് നിങ്ങളൊരു കോഴ്സാണ് തിരഞ്ഞെടുക്കേണ്ടത്. നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ചിട്ടുള്ള ആ കരിയറാണ് നിങ്ങൾ ഓപ്റ്റ് ചെയ്യേണ്ടത്. നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ചിട്ടുള്ള ലൈഫ് പാർട്ട്ണറെയാണ് നിങ്ങൾ കണ്ടെത്തേണ്ടത്. നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ചിട്ടുള്ള ലൈഫ് പാർട്ട്ണർ, നിങ്ങളുടെ ഇഷ്ടങ്ങൾ, നിങ്ങളുടെ രീതികൾ, ഇതിനൊന്നും ഒത്തുപോകാൻ പറ്റാത്തൊരു ലൈഫ് പാർട്ട്ണറാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതെങ്കിൽ ഭയങ്കര കഷ്ടമായിരിക്കും കാര്യം. അപ്പോൾ രണ്ടാമത്തെ കാര്യമാണ് നിങ്ങളുടെ അഭിരുചി നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി അതിനൊത്തുപോകുന്ന രീതിയിലുള്ള സെലക്ഷൻ ഇവിടെ നടത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ പാരൻസിൻ്റെ ഒപ്പീനിയനാണ്. ഏറ്റവും പ്രധാനമാണ് നിങ്ങളുടെ രക്ഷിതാക്കളുടെ അഭിപ്രായം. നിങ്ങളുടെ കോഴ്സിനെ കുറിച്ചും നിങ്ങളുടെ കരിയറിനെ കുറിച്ചും ഒക്കെ നിങ്ങൾ ചിന്തിക്കുമ്പോൾ മുതൽ നിങ്ങൾ നിങ്ങളുടെ പാരൻസിനായിട്ട് ഡിസ്കസ് ചെയ്യണം. ഇത് നിങ്ങളുടെ പാരൻസിന് കൂടി ഇഷ്ടപ്പെടുന്ന ഒരു പ്രൊഫഷനാണ് എന്നുള്ളത് നിങ്ങൾ ഉറപ്പ് വരുത്തണം. നിങ്ങളുടെ ഫാമിലിയുടെ കാര്യത്തിലും നിങ്ങളൊരു ഫാമിലി ബിൽഡ് ചെയ്യുമ്പോൾ, നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറെ കണ്ടെത്തുമ്പോൾ നിങ്ങളുടെ പാരൻസിനും കൂടി ഒത്തുപോകാൻ പറ്റുന്ന ആളായിരിക്കണം. നിങ്ങളുടെ പാരൻസിനും കൂടി ഇഷ്ടത്തോടു കൂടി സ്വീകരിക്കാൻ പറ്റുന്ന ആളായിരിക്കണം. നിങ്ങളുടെ പാരൻസിനെ ജീവിതകാലം മുഴുവൻ സങ്കടത്തിലാക്കിക്കൊണ്ട് നിങ്ങളൊരാളെ സെലക്ട് ചെയ്താൽ, നിങ്ങളൊരു പാർട്ട്ണറെ കണ്ടെത്തിയാൽ അവിടെ നിങ്ങൾ ഹാപ്പി ആയിരിക്കില്ല. അവിടെ നിങ്ങളുടെ ജീവിതം ലൈഫ് ഒട്ടും ഹാപ്പി ആയിട്ട് കിട്ടില്ല. അപ്പോൾ നിങ്ങളുടെ ജീവിതം ലൈഫ് ടൈം ഹാപ്പി ആവണമെങ്കിൽ നിങ്ങളുടെ പാരൻസ് കൂടി ഹാപ്പി ആവണം, നിങ്ങളുടെ അച്ഛനമ്മമാർ കൂടി ഹാപ്പി ആവുന്നു എന്നുള്ളത് നിങ്ങൾ ഈ സെലക്ഷനിൽ ഹാപ്പി ആവുന്നു എന്നുള്ളത് നിങ്ങൾ ഉറപ്പ് വരുത്തണം. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊന്നാണ് സാമ്പത്തിക കാര്യങ്ങൾ. നിങ്ങൾക്ക് ഒരു കരിയർ ഓപ്റ്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഒരു കോഴ്സ് എടുക്കണം, ഉദാഹരണത്തിന് പൈലറ്റ് ലൈസൻസ് എടുക്കണം, ഒരുപാട് ലക്ഷങ്ങൾ ചിലവുള്ള ഒരു കോഴ്സാണെന്ന് വിചാരിക്കുക. ഈ കോഴ്സ് എടുക്കാൻ പക്ഷേ നിങ്ങളുടെ വീട്ടിലതിനുള്ള സാമ്പത്തികമില്ല, നിങ്ങൾക്കത് നിങ്ങൾ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിക്കനുസരിച്ച്, നിങ്ങളുടെ രക്ഷിതാവിൻ്റെ സാമ്പത്തിക സ്ഥിതിക്കനുസരിച്ച് ഉള്ള കോഴ്സായിരിക്കണം നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത്. ഇതേപോലെ തന്നെ നിങ്ങൾ ലവറെ സെലക്ട് ചെയ്യുമ്പോഴും ബുദ്ധിപൂർവ്വം തിരഞ്ഞെടുക്കണം. എങ്ങനെ വേണം, നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിക്കനുസരിച്ച് ഒത്തുപോകാൻ പറ്റുന്ന ആളുകളാണോ എന്നുള്ളത് നിങ്ങൾ പഠിക്കണം. നിങ്ങളെക്കാൾ ഒരുപാട് ഉയർന്ന സാമ്പത്തിക നിലവാരമുള്ള ആളും നിങ്ങളെക്കാൾ ഒരുപാട് താഴ്ന്ന സാമ്പത്തിക സ്ഥിതിയുള്ള ആളുമാണ് നിങ്ങളുടെ പാർട്ട്ണറായിട്ട് വരുന്നതെങ്കിൽ ഒരു പക്ഷേ ആ ലൈഫ് ഹാപ്പി ആയിരിക്കില്ല.
ചില എക്സെപ്ഷണൽ കേസുകളൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ എന്നാൽ പോലും നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ച് ഒത്തുപോകുന്ന ഒരാളാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് എന്നുള്ളത് കൂടി നിങ്ങൾ കുട്ടികൾ ഉറപ്പുവരുത്തണം. വളരെ ബുദ്ധിപൂർവമായിട്ടുള്ളൊരു തിരഞ്ഞെടുപ്പായിരിക്കണം നിങ്ങൾ അവിടെ നടത്തുന്നത്. ധൃതി പിടിച്ചുള്ള തിരഞ്ഞെടുപ്പാകരുത് എന്നർത്ഥം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഇത് രണ്ടും തിരഞ്ഞെടുക്കുമ്പോൾ, കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോഴും കരിയർ തിരഞ്ഞെടുക്കുമ്പോഴും നിങ്ങളുടെ ലൈഫ് പാർട്ണറെ തിരഞ്ഞെടുക്കുമ്പോഴും എല്ലാം ശ്രദ്ധിക്കേണ്ടത് കൃത്യമായിട്ടുള്ള പഠനം നടത്തണം രണ്ടിനെ കുറിച്ചും. കോഴ്സിനെ കുറിച്ച് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം, ആ കോഴ്സ് പഠിച്ചാൽ കിട്ടുന്ന കരിയറിനെ കുറിച്ച് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം. ഒരു പെൺകുട്ടിയെ നിങ്ങൾ പ്രേമിക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു പയ്യനെ നിങ്ങൾ പ്രേമിക്കുകയാണെന്നുണ്ടെങ്കിൽ, അയാളെക്കുറിച്ച് കൃത്യമായിട്ട് പഠിക്കണം. അയാളെ ലൈഫിലേക്ക് ഇൻവൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അയാളെക്കുറിച്ച് പഠിച്ചതിന് ശേഷം ഇൻവൈറ്റ് ചെയ്യാവും. കൃത്യമായ പഠനം നടത്തി നിങ്ങൾക്ക് ഉത്തമ ബോധ്യം വന്നിട്ടില്ലെങ്കിൽ നിങ്ങളത് റിജക്റ്റ് ചെയ്യണം. ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, പഠിക്കാതെ തീരുമാനം എടുക്കരുത്. അത് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. ഇതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ കോഴ്സ് ഞാൻ ഓപ്റ്റ് ചെയ്താൽ അല്ലെങ്കിൽ ഈ കോഴ്സ് ഞാൻ തിരഞ്ഞെടുത്താൽ രണ്ട് ഭാഗവും ഹാപ്പി ആവും എന്നുള്ളതാണ്. ഉദാഹരണത്തിന്, നിങ്ങൾ ഹാപ്പി ആവണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ബെനിഫിറ്റ്സ് വേണം. അതേപോലെ തന്നെ ഈ കോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ആ പ്രൊഫഷൻ, നിങ്ങളുടെ ആ സെലക്ട് ചെയ്തിരിക്കുന്ന ഏത് ജോലിയാണോ നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്നത്, ആ ജോലിയുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ കൃത്യമായിട്ട് അവർക്കും ബെനിഫിറ്റ്സ് വേണം. ഉദാഹരണത്തിന്, നിങ്ങൾ അധ്യാപക ജോലിയാണ് തിരഞ്ഞെടുക്കുന്നത് വിചാരിക്കുക, നിങ്ങൾ ഹാപ്പി ആയിരിക്കണം, നിങ്ങൾ സന്തോഷത്തോടു കൂടി ജോലി ചെയ്യാൻ സാധിക്കണം. ആ അധ്യാപക വൃത്തി നിങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ നടത്തുമ്പോൾ നിങ്ങൾക്ക് ബെനിഫിറ്റ്സ് വേണം. അതേപോലെ തന്നെ സൊസൈറ്റിക്ക് ബെനിഫിറ്റ് വേണം. അധ്യാപക വൃത്തി നിങ്ങൾ അധ്യാപക വൃത്തി നടത്തിക്കഴിഞ്ഞാൽ ആ സൊസൈറ്റിക്ക്, അധ്യാപക വർഗത്തിന്, അധ്യാപക വൃത്തി കൊണ്ട് നമ്മുടെ സമൂഹത്തിന് ഗുണമുണ്ടോയെന്ന് നോക്കണം. കൃത്യമായിട്ട് രണ്ട് ഭാഗത്തും ബെനിഫിറ്റ്സ് ഉണ്ടാവണം. ഇതേപോലെ തന്നെയാണ് ലൈഫ് പാർട്ണറെ കണ്ടെത്തിയാൽ, ഈ പെൺകുട്ടിയെ ഞാൻ ജീവിത സഖിയാക്കിയാൽ എനിക്ക് ഹാപ്പി ആയിരിക്കണം, എനിക്ക് ബെനിഫിറ്റ്സ് ഉണ്ടാവും. അതേപോലെ തന്നെ അവൾക്കും ബെനിഫിറ്റ് വേണം, അവളും ഹാപ്പി ആയിരിക്കണം. രണ്ട് ഭാഗത്തും ബെനിഫിറ്റ്സ് ഉണ്ട് എന്നുള്ളതെന്ന് കൂടി നിങ്ങൾ ഉറപ്പുവരുത്തണം. അവിടെയും നിങ്ങൾ കൃത്യമായി ബുദ്ധിപൂർവ്വം നിങ്ങൾ തീരുമാനം എടുക്കണം. ചിലപ്പോൾ നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ പറ്റാതെ വരാം. കുറേ കോഴ്സുകൾ കാണുന്നു, കുറേ കാര്യങ്ങൾ, കരിയറുകളൊക്കെ നിങ്ങളുടെ മുന്നിലുണ്ട്. ഏത് തിരഞ്ഞെടുക്കണം, അല്ലെങ്കിൽ എനിക്കിത് സെലക്ട് ചെയ്യാൻ എനിക്ക് പറ്റുന്നത് ഏത്, ചിലപ്പോൾ ഒരു തീരുമാനം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ എക്സ്പേർട്ടിൻ്റെ ഒപ്പീനിയൻ തേടണം. നിങ്ങൾ നല്ലൊരു എക്സ്പേർട്ട് ഒപ്പീനിയൻ കൃത്യമായിട്ട് തേടണം. കാരണം അധ്യാപകർ അല്ലെങ്കിൽ കരിയറുമായി ബന്ധപ്പെട്ട് ഉപദേശങ്ങൾ നൽകാൻ പറ്റുന്ന ഒരുപാട് പേര് നമ്മുടെ നാട്ടിലുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പേർട്ട് ഒപ്പീനിയൻ തേടാനായിട്ട് പറ്റും. ഇതുപോലെ തന്നെയാണ് ഒരുപാട് പെൺകുട്ടികളുണ്ട്, ഒരുപാട് പയ്യന്മാരുണ്ട്. ആരെ തിരഞ്ഞെടുക്കണം, ആരുമായിട്ട് ആരെ ലൈഫ് പാർട്ണറാക്കണം, കൃത്യമായിട്ട് നിങ്ങൾക്കൊരു സെക്കൻഡ് ഒപ്പീനിയൻ തേടാം. നിങ്ങൾക്ക് ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള ആളുമായിട്ട് നിങ്ങൾ സംസാരിക്കാം. നിങ്ങൾ കാണാത്ത പലതും അദ്ദേഹത്തിന്, നിങ്ങൾക്ക് നിങ്ങളുടെ ചിന്തയിൽ വരാത്ത പല കാര്യങ്ങളും അവർക്ക് നിങ്ങളെ ഉപദേശിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു എക്സ്പേർട്ട് ഒപ്പീനിയൻ, ലൈഫ് പാർട്ണർ ഒരാൾ കണ്ടെത്തുമ്പോഴും നിങ്ങൾ എക്സ്പേർട്ട് ഒപ്പീനിയൻ തേടുന്നതിൽ തെറ്റില്ല. അവരുമായിട്ട് കാര്യങ്ങൾ ഷെയർ ചെയ്ത് അവർ തരുന്ന ഉപദേശത്തിനനുസരിച്ച്, നിങ്ങൾക്ക് വിശ്വസ്തനായ ഒരാൾ തരുന്ന ഉപദേശത്തിനനുസരിച്ച് നിങ്ങൾ തീരുമാനം എടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഇതേപോലെ തന്നെ കോഴ്സുകൾ സെലക്ട് ചെയ്യുമ്പോൾ നെക്സ്റ്റ് ജനറേഷൻ കോഴ്സുകൾ നിങ്ങൾ തിരഞ്ഞെടുക്കണം. ചിലപ്പോൾ ഇപ്പോൾ നിങ്ങളൊരു കോഴ്സ് തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ആ കരിയർ ഒരു 10-20 വർഷം കഴിഞ്ഞാൽ അങ്ങനെ ഒരു കരിയർ പോലും ഉണ്ടാവില്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം, അടുത്ത തലമുറയ്ക്ക് കൂടി പ്രയോജനം ചെയ്യുന്ന രീതിയിലുള്ള കോഴ്സുകളും കരിയറുകളും നിങ്ങൾ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ നിങ്ങളെ ലൈഫ് പാർട്ണർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നാൽ പുതിയ തലമുറയെ വളർത്തിയെടുക്കാൻ നിങ്ങളോടൊപ്പം തോളോടുത്തോൾ ചേർന്ന് നിന്ന് നിങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന നെക്സ്റ്റ് ജനറേഷന് കൂടി പ്രയോജനം ചെയ്യുന്ന പാർട്ണറാണ് വരുന്നതെന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തണം. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ കുട്ടികൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ കോഴ്സ് സെലക്ട് ചെയ്യുമ്പോഴും നിങ്ങളുടെ ലൈഫ് പാർട്ണറെ സെലക്ട് ചെയ്യുമ്പോഴും അത് നിങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങളുടെ രക്ഷിതാവല്ല നിങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ, ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫ് സൂപ്പറായിരിക്കും, നിങ്ങളുടെ കരിയർ സൂപ്പറായിരിക്കും, നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് മാക്സിമം എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കും. താങ്ക് യു സോ മച്ച്.